പോക്കിമോണേഴ്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ നോക്കിയത് റിഫ്ലക്ഷൻ കേവിലാണ്. ഓക്കെ, അവിടെ വെച്ചാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്, ഷാലോ സിറ്റിയിലാണ്. സോ റിഫ്ലക്ഷൻ കേവില് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ട്രെയിനർ ബാറ്റിലും ഇത് മാത്രം, വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്, ആക്ച്വലി ഷാലോ സിറ്റിയിൽ ഒരാളെ മീറ്റ് ചെയ്യണം എന്നാണ് പ്രൊഫസർ പറഞ്ഞത്. ഓക്കെ, സോ പ്രൊഫസർ സെക്കമ്മ പറഞ്ഞത് മെഗാലിഷിനെ കുറിച്ച് അറിയാവുന്ന ഒരാളുണ്ട്, അതായത് കൂടുതൽ അതിനെ കുറിച്ച് ഡീപ്പായിട്ട് അറിയാവുന്ന ഒരാളുണ്ട്, മെഗാലിഷൻ ഗുരു. ഓക്കെ, സോ അയാളെ നമുക്ക് ചെന്ന് കണ്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ. ഓക്കെ, സോ നമ്മുടെ പോക്കിമോണ് എല്ലാം ഡെവലപ്പ് ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി സ്കിപ്പ് ചെയ്തതല്ല, ആക്ച്വലി ട്രെയിനർ ബാറ്റിൽ വേണ്ടെന്ന് വെച്ചതാണ്, കാരണം ഡ്യൂറേഷൻ കൂടുമല്ലോ വീഡിയോയുടെ. ഓക്കെ, അപ്പം ഞാൻ അവരൊക്കെ പോയിട്ട് ഞാൻ ഡിഫീറ്റ് ചെയ്തു. ഓക്കെ, സോ ട്രെവലും ടേർണോ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ യാത്രയൊക്കെ എങ്ങനെയാണ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതായത് അവരെക്കാളും നമ്മളാണ് കൂടുതൽ പോക്കിമോൺസിനെ മീറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് അവര് പോക്കി ഡെസ് ചെക്ക് ചെയ്തപ്പോ. ഓക്കെ, അവര് ഓക്കെ കണ്ടില്ലേ, പ്രൊഫസർ ടോൾഡ് അസ് ടു സേ ഹലോ ടു ദ മെഗാലിഷൻ ഗുരു, കണ്ടില്ലേ. ഓക്കെ, എവിടെയാണ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ടവർ ഓഫ് മാസ്റ്ററി, സോ അവിടെയാണ് മെഗാലിഷൻ ഗുരു ഉള്ളതെന്നാണ് പറയുന്നത് ഇവര്. സോ അതെവിടെയാന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. ഇത് പോക്കിമോൺ ജിം അല്ലേ? അതെ, ചിലപ്പോ ജിം ലീഡർ ഇപ്പൊ ഓക്കെ, അപ്പൊ ജിം ലീഡർ കൊറീന ഇപ്പൊ ഇല്ല, ഇവിടെ പോക്കിമോൺ ജിമ്മിലില്ല, ടവർ ഓഫ് മാസ്റ്ററിലാണ്. അപ്പൊ അവിടെ എന്തോ സ്പെഷ്യൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ ജിം ലീഡർ ഉള്ളത്. ഓക്കെ, സോ നമുക്ക് ഇപ്പൊ പോക്കിമോൺ ജിമ്മിലോട്ട് പോകാൻ പറ്റില്ല. ഏ ടിയർനോ, എന്ത് ചെക്ക് ചെയ്യാന്? സ്റ്റോൺ അത് അതെന്ത് സ്റ്റോൺ ഒന്നും എനിക്ക് അറിയില്ല, എന്ത് യൂസ് ആണെന്ന് അറിയില്ല എനിക്ക്. ഓക്കെ, ടാപ്പൻ. ഓ, ഇതായിരിക്കാം ടവർ ഓഫ് മാസ്റ്റർ. ആ ഓക്കെ, അതെ അതന്നെയാണ് ടവർ ഓഫ് മാസ്റ്ററി. ഓക്കെ, ഓക്കെ, സോ നമുക്കിപ്പൊ ടവർ ഓഫ് മാസ്റ്ററി അവിടെ അങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ, സോ അത് ആ ടവറിന്റെ പേര് എങ്ങനെയാണ്? ഓക്കെ, സോ അവിടെ ആക്ച്വലി ജിം ലീഡറും ഉണ്ട്, അതേപോലെ മറ്റേ മെഗാലിഷൻ ഗുരുവും ഉണ്ട്. ഓക്കെ, സോ ആക്ച്വലി അവിടെ ഒരു പോക്കി ബോർഡ് ഉണ്ട് എനിക്ക്. ഓക്കെ, നമുക്ക് മാസ് എത്ര കിട്ടിയിട്ടുണ്ട് എല്ലാവരെയും. ഓക്കെ, നമുക്ക് എന്തായാലും അകത്തോട്ട് പോകാം. ഇത് മറ്റേ ലൈറ്റ് ഹൗസ് പോലെയാണല്ലോ എനിക്ക് കണ്ടത് തോന്നുന്നത്, ലൈറ്റ് ഹൗസ് ഇതേപോലെ. ഗൈസ്, നിങ്ങൾക്കൊരു എന്താണ് ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ്, അതായത് ഇപ്പൊ നിങ്ങളൊരു സ്റ്റാറ്റു ഉണ്ടല്ലോ ലുക്കാവിയോ, അതായത് അത് നോർമൽ ലുക്കാവിയാണോ, അതിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളത് പോലും നിങ്ങൾക്ക് തോന്നുന്നില്ലേ?
അതെന്താണെന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും അകത്തോട്ട് പോകാം, അവിടെ ഒരു ഡോർ ഉണ്ട്. ഓക്കെ, ജിമ്മിയുടെ കൊളീനി അല്ലേ അത്? ഓക്കെ, മറ്റേത് മറ്റേ പുള്ളിക്കാരനായിരിക്കോ? ഓക്കെ, സിക്കമോർ. ഓക്കെ, ആ ഇയാൾ തന്നെയാണ് മെഗാലിയക്ഷൻ ഗുരു. യെസ്, അത് അയാളുടെ ഒറിജിനൽ പേരല്ല, നിക് നെയിം ആണെന്നാണ്. നിക് നെയിം ആയിരിക്കാം മേ ബി. ഓക്കെ, ആ ബാക്കി അഞ്ചു പേര് എവിടെ പോയി? അല്ല, അഞ്ചു പേർക്കാണ് പോക്കിലേഴ്സ് കൊടുത്തത്, അപ്പോൾ നമ്മൾ മാത്രമാണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ ഈ പ്രൊഫസർ എല്ലാവരോടും മെഗാലക്ഷൻ ഗുരുവിനെ കാണാൻ പറഞ്ഞിട്ടുണ്ടാവും, അതാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ, പേരനും എത്തി, പ്രവചനം എത്തി. ഓക്കെ, കണ്ടില്ലേ, മൂന്ന് പേര് മാത്രമേ ഉള്ളൂ. ശരിക്കും അഞ്ചു പേരുണ്ട്, റബറ്, ടിയർനു, ഷോന, സെരീന, പിന്നെ നമ്മള്. അല്ല, ഇറ്റ് വാസ് ഗിവൻ ടു മീ, കാരണം അല്ല, അതെങ്ങനെ, നമ്മളെങ്ങനെ കണ്ടുപിടിച്ചത്? അതിപ്പോ നമുക്ക് ടിയർന്ന് വന്നതല്ലേ, നമ്മളാണ് കണ്ടുപിടിച്ചെന്ന് ആവുന്നത്, മനസ്സിലായില്ല ഗൈസ്. ഇപ്പോഴാണ് അവൻ നമുക്ക് ആ ഒരു സ്റ്റോൺ തന്നത്, അത് അവൻ പറയുന്ന ഞാൻ കണ്ടുപിടിച്ചതാണ്. ഓക്കെ ഓക്കെ, ലുക്കാതേക്ക് ഇപ്പൊ പോക്കിയോളാണ് നമ്മളെ കണ്ടപ്പോ സന്തോഷം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആക്കാൻ ചിലപ്പോ നമുക്കൊരു ലുക്കാതെ തരുവായിരിക്കും. ഓക്കെ, സോ എല്ലാരും എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, എവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ പ്രൊഫസർ എല്ലാരെയും എല്ലാരോടും പറഞ്ഞിട്ടുണ്ടാവും മെഗാലക്ഷൻ ഗുരുവിനെ കാണാനായിട്ട്, സോ അതുകൊണ്ടാണ് ഇവിടെ എല്ലാരും എത്തിയിരിക്കുന്നത്. ഓക്കെ, ഓ ഗ്രാൻഡ് ഡോട്ടർ. ഓക്കെ, മെഗാലക്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, പോക്കിമോൻ എവല്യൂഷനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അത് നോർമൽ എവല്യൂഷൻ, അതായത് ഇപ്പൊ എന്താണ് നമ്മുടെ സ്ക്വയർട്ടിൽ വാക്കോക്കിൽ ആയില്ലേ, പിന്നെ വാക്കോക്കിൽ പിന്നെ ബ്ലാസ്റ്റേഴ്സ് ആവും, അത് നോർമൽ എവല്യൂഷൻ. ആൻഡ് അതേപോലെ മെഗാലക്ഷൻ എന്ന് പറയുന്നത്, ഓക്കെ, മെഗാലക്ഷൻ ട്രാൻസ്ഫോർമേഷൻ പോക്കിമോൻ ദാറ്റ് വേർ ടോട്ടലി അൺഎബിൾ ടു ഇവോൾവ് എനി ഫർദർ, ഇറ്റ്സ് എ ഹോൾ ന്യൂ ലെവൽ ഓഫ് പവർ. ഓക്കെ, പക്ഷെ എല്ലാ പോക്കിമോണും മെഗാലക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, സോ ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, മെഗാ എവല്യൂഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഗാ റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വേണം, അതില്ലെങ്കിൽ നമുക്ക് സ്റ്റോൺ, മെഗാ എവല്യൂഷൻ സ്റ്റോൺ ഉണ്ടാക്കാൻ മാത്രം പോലെ നമുക്ക് മെഗാ എവല്യൂഷൻ മെഗാ റിംഗ് കൂടി വേണം, അപ്പൊ അതെന്തായാലും നമുക്ക് മെഗാ എവല്യൂഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മെഗാ എവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ പോക്കിമോൺ. സോ ബാക്കി മൂന്ന് പേർക്കും എന്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്, അതായത് മെഗാലക്ഷൻ ഗുരുവിന്റെ അടുത്ത് ഒറ്റ മെഗാ റിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ സെരീന പിന്നെ നമ്മള് രണ്ടുപേരില് ആരാണ് ബെസ്റ്റ്, അതായത് രണ്ടുപേരും തമ്മിൽ ഒരിപ്പോ ബാറ്റിൽ ഉണ്ടാവും. ഓക്കെ, സോ ഇപ്പൊ ഒരു ബാറ്റിലിന്റെ സാധ്യത കാണുന്നു. ഓക്കെ,
ഓക്കെ ഗൈസ്, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് മെഗാലൂഷനെ കുറിച്ചാണ് ഇവര് പറയുന്നത്. അതായത് മെഗാലൂഷൻ എന്ന് പറയുന്നത് നോർമൽ എവല്യൂഷനെ പോലെയല്ല, അതൊരു സ്പെഷ്യൽ എവല്യൂഷനാണ്. അതായത് ഇപ്പൊ ചാമീലിയൻ, ചാർമാൻഡർ, ചാൾസാർഡ്, ഇത് നോർമൽ എവല്യൂഷൻ. പോക്കും ഓരോ പോക്കും ലെവലപ്പ് ആവുന്നതനുസരിച്ച് ഇവോൾവ് ആവും, പിന്നെ ഫൈനൽ എവല്യൂഷനായിട്ട് മാറും. ഓക്കെ, പക്ഷെ മെഗാ എവല്യൂഷൻ എന്ന് പറയുന്നത് അതൊരു ഡിഫറെന്റ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു പോക്കുമെന്റ് ബാറ്റിലിന്റെ ഇടയിൽ, ഒരു രണ്ട് പോക്കുമെൻ തമ്മിലുള്ള ബാറ്റിലിന്റെ ഇടയിൽ വെച്ചിട്ട് ഒരു പോക്കുമെന്റ് എൻ്റലി ഡിഫറെന്റ് ഒരു പ്രത്യേക രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, അതാണ് മെഗാ എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ കയ്യിൽ ബ്ലാസ്റ്റോയിസിനായിട്ട് ഉണ്ടല്ലോ, അതായത് ബ്ലാസ്റ്റോയിസിന് മെഗാ എവല്യൂഷൻ ഉണ്ട്. അപ്പൊ ബ്ലാസ്റ്റോയിസ് എന്ന് പറയുന്നത് നോർമൽ എന്താണ് അതിന്റെ, അതായത് സ്ക്വയറിന്റെ ഫൈനൽ എവല്യൂഷനാണ് ബ്ലാസ്റ്റോയിസ്. സോ ബ്ലാസ്റ്റോയിസ് എന്താണ് ആ പോക്കിമോണിന് മെഗാ എവല്യൂഷൻ ചെയ്യാൻ പറ്റും. സോ അതൊരു ഡിഫറെന്റ് ബാക്കിൽ എക്സ്പീരിയൻസ് ആണ്, അതായത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു എവല്യൂഷനാണ് മെഗാ എവല്യൂഷൻ എന്ന് പറയുന്നത്. സോ അത് വേണമെന്നുണ്ടെങ്കിൽ അത് ടെമ്പററി ആയിട്ടുള്ള, അതായത് താൽക്കാലികമായിട്ടുള്ള എവല്യൂഷൻ മാത്രമാണ്. അതായത് ഒരു ബാറ്റിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തിരിച്ച് പഴയ രൂപത്തിലേക്ക് ആകാൻ പറ്റും, അതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വൺസ് മെഗാ ഇവോൾവ് ആയി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അതിൻ്റെ പഴയ രൂപത്തിലേക്ക് വരാൻ പറ്റുന്നതാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇപ്പോൾ ഇവിടെ സരീനയ്ക്കും നമുക്കും ഒരു ബാറ്റിലുണ്ട്. അതായത് ഈ മെഗാവിന് ആർക്കാൻ കൊടുക്കേണ്ടതെന്ന് ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ബാക്കി മൂന്നുപേർക്കും വേണ്ടെന്ന് വെച്ചല്ലോ. അപ്പം നമ്മൾ നമ്മളും സരീനയും മാത്രമാണ് ബാക്കിയുള്ളത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബാറ്റിൽ. സോ ഈ ഒരു ബാറ്റിൽ ആരാണ് ജയിക്കുന്നത് അവർക്ക് ആ ഒരു മെഗാവിന് കൊടുക്കുന്നാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ബാറ്റിൽ. സോ ഞാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ബ്രേസ്ലെറ്റ് പോലെ ഒരു സാധനം വേണം, കയ്യിൽ നമ്മുടെ കയ്യിൽ കെട്ടിയിടാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് പോലെ ഒരു സാധനം വേണം. സോ അതിൻ്റെ അതിൻ്റെ പേരാണ് മെഗാ റിംഗ്. സോ അതില്ലെങ്കിൽ നമുക്ക് മെഗാ എവല്യൂഷൻസ് മെഗാ സ്റ്റോൺ ഉണ്ടായിട്ട് കാര്യമില്ല. ഓക്കെ, സോ അതാണ് ഇപ്പോൾ ഇവർ പറഞ്ഞത്. ഇതെന്തായാലും ഫ്ലെയിം ചാർജ് യൂസ് ചെയ്ത് നോക്കാം. ന്യൂസ്റ്റിക്ക് ആക്ച്വലി സൈക്കിക്ക് ടൈപ്പാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, നല്ല രീതിക്ക് ഡാമേജ് കുറയുന്നുണ്ട്, വളരെയധികം ഡാമേജ് കൊടുക്കുന്നില്ല നമുക്ക്. കാരണം നമ്മുടെ അക്കേലീസ്, നമ്മുടെ ബ്ലേസൻ ഫയർ ആൻഡ് സൈക്കിക് ടൈപ്പാണ്. അപ്പോൾ സൈക്കിക്കും സൈക്കിക്കും എന്താണ് രണ്ടും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്നു. സോ അത്രയും എഫക്റ്റീവ് ഉണ്ടാവില്ല, സൈക്കിക് ടൈപ്പ് മൂവ്സ് അത്രയും എഫക്റ്റീവ് ഉണ്ടാവില്ല എല്ലാം. സോ അവളുടെ ഒരു ബുക്കിംഗ് ഡൗൺ ആയി, എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് പോയി. ഓക്കെ, സോമിട്ടോ ഇത് മറ്റേ അവളുടെ സ്റ്റാർട്ടർ പൊക്കിമാണെന്ന് തോന്നുന്നു എനിക്ക്. അതെ, ഇത് ചിലപ്പോൾ പണിയാകാൻ സാധ്യതയുണ്ട്. കാരണം വാട്ടർ ടൈപ്പിന് എഗൻസ്റ്റ് നിൽക്കാൻ പറ്റുന്ന ബുക്കിംഗ് നമ്മുടെ ഇപ്പോ ഇലക്ട്രിക് ടൈപ്പ് പോക്കും കുടിക്കണം. ഇലക്ട്രിക് ടൈപ്പ് പോക്കും നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഇല്ല. ഓക്കെ, എനിക്ക് എന്തായാലും ഫയർ ടൈപ്പ് മോസ് യൂസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്തായാലും സൈബിയും യൂസ് ചെയ്യാൻ പറ്റും. ഇല്ല, എനിക്കിപ്പോഴും ഒന്നുള്ളത്, അതായത് ഫ്രോഗ് ടൈപ്പ് എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് ഡാർക്ക് ടൈപ്പാണ്. അപ്പൊ ഡാർക്ക് ടൈപ്പിന് ഏകദേശം നമ്മൾ സൈക്കിക്കും യൂസ് ചെയ്യാൻ കഴിയില്ല. എന്തായാലും പോസിറ്റീവ് പോക്കിംഗ് ആവട്ടെ, വളരെ ഡിസ്കോ.
കണ്ടില്ലേ, നമ്മൾ ഗോസ്റ്റ് ടൈപ്പ് ആയതുകൊണ്ട് നോർമൽ ടൈപ്പ് അറ്റാക്ക് നമുക്ക് എഫക്റ്റീവ് അല്ല. പക്ഷെ ഗോസ്റ്റ് ടൈപ്പ് അറ്റാക്ക് നമുക്ക് സൂപ്പർ എഫക്റ്റീവ് ആണ്. ഓക്കെ, അതായത് ഗോസ്റ്റ് ടൈപ്പ് ഓക്കുമ്പോൾ സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഡാർക്ക് ടൈപ്പ് മോസ് സൈക്കിൾ ടൈപ്പ് ഗോസ്റ്റ് ടൈപ്പ്. ഓ വാട്ടർ ഫോൾസ്, എൻ്റെ പൊന്നെ, അത് അത്രയും പകുതി യൂസ് കുറച്ചല്ലോ. എന്തായാലും ഷാഡോ സ്നേക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഒരു ഇലക്ട്രിക്കും കിട്ടിയതെന്നെങ്കിൽ കണ്ട പോലത്തെ എന്തെങ്കിലും അത് അതാണ്, അത് മാത്രമാണ് ഇപ്പൊ ഇനിയിപ്പോ ആവശ്യമായിട്ടുള്ളത്. എന്റെ പൊന്നെ, രണ്ട് മൂഴി, രണ്ട് മൂന്ന് നമ്മളെ തോപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ ആരും നോക്കും, ഇപ്പൊ ലൂഷ്യസിന് തന്നെ നോക്കാം, വേറെ വഴിയില്ല. കാരണം അതിനെ ഗെസ്റ്റ് പിടിച്ച് നിൽക്കണമെങ്കിൽ ഇപ്പൊ നമ്മുടെ ടീമിൽ അങ്ങനെ ആരും ഇങ്ങനെ പറ്റുന്നില്ല. നമുക്ക് എന്തായാലും വാക്കിന് റിവൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വാക്കാന് അഗേൻസ്റ്റ് വാക്കാൻ ചെയ്യുമ്പോൾ ഇത്രയും എഫക്റ്റീവ് ഉണ്ടാവില്ല. എഫക്റ്റീവ് കണ്ടില്ല, നോട്ട് വെരി എഫക്റ്റീവ്. നമുക്ക് നമുക്കും വാട്ടർ ടൈപ്പ് മൂവ് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്തായാലും ബൈറ്റ് യൂസ് ചെയ്യാൻ നോക്കാം. യെസ്, ടു ഡൗൺ. ഇനി ഒരെണ്ണം കൂടി ഉണ്ടെന്നാ തോന്നുന്നു ആളുടെ കയ്യിൽ. നമ്മുടെ ലൂസിസ് ലെവൽ 35 ആയി. ഇനി ഒരു ലെവൽ കൂടി ബാക്കിയുള്ളൂ നമ്മുടെ വാക്കത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് മാറും. അത് കഴിഞ്ഞ പിന്നെ സിനിമ ആപ്സ്. ഓ, ഇത് ആക്ച്വലി ഡാർക്ക് ടൈപ്പ് ആണ്. നമുക്ക് ഓക്കെ, നമുക്ക് വാട്ടർ പോയിസ് യൂസ് ചെയ്ത് നോക്കാം. നമ്മുടെ ആക്ച്വലി നമുക്ക് ഇനിയും ടീം ബിൽഡ് ചെയ്യണം. നമ്മുടെ ഓക്കെ, ടീം ബിൽഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ആവശ്യമുള്ളത് എലക്ട്രിക് ടൈപ്പ് ആവശ്യമുണ്ട്. പിന്നെ ഡാർക്ക് ടൈപ്പിന് അഗേൻസ്റ്റ് പിടിച്ചിരിക്കാൻ എൻ്റെ പൊന്നെ, അതൊക്കെയും കണ്ടില്ലേ എത്രയും ഡാമേജ് ഉണ്ട്. സോ ഡാർക്ക് ടൈപ്പിന്, ഡാർക്ക് ടൈപ്പ് ഓക്കെ അഗേൻസ്റ്റ് പിടിച്ചിരിക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു ഓക്കോൺ ഇപ്പോൾ ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഏതോ ടാക്കി ഡിസ്കോ ഏതോ. ഓ ഓക്കെ, പക്ഷെ എനിക്ക് ആ മൂവ് എഫക്റ്റീവ് അല്ല, പക്ഷെ അത് ക്രിറ്റിക്കൽ ഹിറ്റാണ്. നമുക്ക് ഏഷ്യൻ പോ യൂസ് ചെയ്ത് നോക്കാം, അല്ലാതെ വേറെ മൂവൊന്നും ഇപ്പൊ നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യാനില്ല. എന്റെ പൊന്നെ, നോട്ട് വെരി എഫക്റ്റീവ് ആണ്, പക്ഷെ ഡാമേജ് കണ്ടില്ലേ നിങ്ങൾ, ക്രിറ്റിക്കൽ ഹിറ്റാണ്, എന്താണ്. അപ്പൊ ഒന്നുകൂടി ഏഷ്യൻ പോ യൂസ് ചെയ്ത് നോക്കാം. ൊണ്ട് പറ്റാത്തില്ല. യെസ്, ഒടുക്ക് ആരോട്. യെസ്, ആക്ച്വൽ ഡൗൺ. ഓക്കെ, നിങ്ങള് ആങ്കർ റൂമിൽ ഡെവലപ്പായി. വാൾട്ടേക്ക് ലെവൽ 35 ആയി. ഓക്കെ, നൈൻ സ്ലാഷ് പോവാണല്ലത്. സ്ലാഷ് നമുക്ക് ഓക്കെ, നമുക്ക് റിറ്റലിയേറ്റ് ഫോർഗെറ്റ് ചെയ്യാം. നൈൻ സ്ലാഷ് സൂപ്പർ മൂവ്, ഒരു ഡാർക്ക് മൂവ് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഡാർക്ക് ടൈപ്പ് ഒന്നും ഇല്ലല്ലോ. ഗുഡ് റാങ്കൻ ലെവൽ 32 ആയി. നമ്മളങ്ങനെ ശരീരം ഡിഫീറ്റ് ചെയ്തു. സോ നമുക്കാണ് മെഗാലിംഗ് കിട്ടാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ സ്റ്റേറ്റിലുണ്ടായിരുന്നു ഗൈസ്, എനിക്ക് ആക്ച്വലി രണ്ട് മെഗാലൂഷൻ സ്റ്റോൺ ഉണ്ട്. ആൻഡ് നമ്മുടെ ഹോണജ്, നമ്മുടെ വാൾട്ടറേക്ക് ഇവോൾവ് ആവുന്നു. ഹോണജ് ആക്ച്വലി ലെവൽ 35 ആണ്. ഇപ്പം ലെവൽ 35 ആകുമ്പോൾ ഡബിൾഡ് ആയിട്ട് മാറും. ഓക്കെ, അതിൻ്റെ ഫൈനൽ എവല്യൂഷൻ ആണ് എ ജി സ്ലാഷ്. സോ എ ജി സ്ലാഷ്
ആക്കണം എന്നുണ്ടെങ്കിൽ എന്തോ ഒരു സ്റ്റോൺ വേണമെന്നാണ് തോന്നുന്നതായിരിക്കും. ഓക്കെ, സോ ഇതിനു വേണ്ടി ഞാൻ ആക്ച്വലി വെയിറ്റിംഗ് ആയിരുന്നു ലെവൽ 35 ആക്കാൻ വേണ്ടി. സോ അതെന്തായാലും അത് നടന്നു. നമ്മുടെ മൂന്നാമത്തെ പോക്കിമോണാണ് ഇവോൾവ് ആവുന്നത്, അതായത് നമ്മുടെ ടീമില്. ആദ്യം നമ്മുടെ സ്റ്റാർട്ടർ പോക്കിമോൺ ഫെനക്കിന് ഇവോൾവ് ആയി, ഡ്രൈസൺ ആയിട്ട് മാറി. നമ്മുടെ ഡെസ്ക്വയറ്റിൽ വാക്കോട്ടിലായി. ഇപ്പൊ മൂന്നാമത്തെ ഏതല്ലേ? ഇറ്റ് വാസ് സോ സ്ട്രോങ്. ഐ കുഡ് ഫീൽ ഹൗ പവർഫുൾ ദ ബോണ്ട് ഇൻ ബിറ്റ്വീൻ യു ആൻഡ് പാർട്ണേഴ്സ്. ഓക്കെ, അതന്നെ കണ്ടില്ലേ. മെഗാലിഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ബാറ്റിൽ എക്സ്പീരിയൻസ് ആണ്. അത് ഉണ്ടെന്ന് വന്നിട്ട് വലിയ സംഭവമൊന്നുമില്ല, അതില്ലെന്ന് വന്നിട്ടും എന്താണ് വിഷമിക്കണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം സെറീനയ്ക്ക് കിട്ടിയില്ലല്ലോ മെഗാലിന്. പക്ഷേ ഓക്കെ, സോ നമുക്ക് മെഗാലിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെലീനയെ മാത്രം തോപ്പിച്ചാൽ പോരാ, ജിംലിയുടെ തന്നെ കൂടി ഡിഫീറ്റ് ചെയ്യണം. സോ അതാണ് നമ്മുടെ അടുത്ത മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബാക്കി എല്ലാവരോടും ജിംലിയുടെ എന്താണ് ചാലഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഓക്കെ, നമുക്ക് എന്തായാലും ഓക്കെ. സോ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് മെഗാലിംഗ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ജിംലിയുടെ കോളീനെയും നമ്മൾ ഡിഫീറ്റ് ചെയ്യണം. സോ അത് ഈ എപ്പിസോഡിൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ ആയിരിക്കും നമ്മൾ ജിംലിയുടെ കോളീനെയെ ചാലഞ്ച് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞ് നമുക്ക് മെഗാലിഷൻ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ.